ഓക്കെ, ഓൾ ഓഫ് യു മാർക്ക് ദ അറ്റൻഡൻസ്. അറ്റൻഡൻസ് എല്ലാവരും ഇട്ടു കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് മൂന്നാമത്തെ ലെസൺ ആണ് പഠിക്കാനുള്ളത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്യണത്രേ, റെഡി ആയതേ ഉള്ളൂ. സെൻഡ് ചെയ്തുതരാം. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ് ശ്രീദേവേ? നമുക്ക് മനസ്സിലായില്ല. മാർക്ക് ചെയ്ത് തന്നാ മതിയായിരുന്നു. അത് മതിയോ? എല്ലാ മിസ്സുമാരും ഞാനത് ക്ലാസ്സിന്ന് പറഞ്ഞല്ലോ. എന്നാ എനിക്ക് വലിയൊരു പണി കുറഞ്ഞു കിട്ടി. പറഞ്ഞു പറഞ്ഞായിരുന്നു. അപ്പഴും നിങ്ങൾ മാർക്ക് ചെയ്തില്ലല്ലോ. മലയാളല്ലേ, ഒന്നും നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല. എല്ലാ എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ ചെയ്തു തരുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതിക്കോ കേട്ടോ. എഴുതണേ എല്ലാം എഴുതിയിട്ട് എനിക്ക് ഇന്ന് ഫോട്ടോ ഇട്ടുതരണം. എഴുതിയ ഉടനെ നിങ്ങൾ ഫോട്ടോ ഇട്ടുതരണം. എല്ലാവർക്കും ഞാൻ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ കൂടി എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് മൂന്നാമത്തെ ലെസൺ ആണ് പഠിക്കാനുള്ളത് അല്ലേ. എന്താണ്? ഡോക്ടർ അംബേദ്കർ ആണ്. അംബേദ്കറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ല അല്ലേ. കേട്ടിട്ടുണ്ട്. ആരാണ് ഡോക്ടർ അംബേദ്കർ? എന്താണ് നിങ്ങൾ കേട്ടത് ഒന്ന് പറഞ്ഞേ മിസ്സിനോട്. പറയറാ. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് അദ്ദേഹം. അറിയില്ലേ? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, ആ ഭീമറാവു രാംജി അംബേദ്കർ അല്ലേ. 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിച്ചത്. മരിച്ചതോ എപ്പോഴാണ്? കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ ആരും. 1956 ഡിസംബർ 6 അദ്ദേഹം മരിച്ചത് അല്ലേ. അടിസ്ഥാന വർഗ ജനതയുടെ നവോത്ഥാന നായകനും ഇന്ത്യൻ പിന്നെയോ നിയമജ്ഞനും പണ്ഡിതനും അധസ്ഥിതരുടെ രാഷ്ട്രീയ നേതാവുമായിരുന്നു ഡോക്ടർ ഭീമറാവു റാംജി അംബേദ്കർ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. മഹർ എന്ന ജാതിയിൽപ്പെട്ട റാംജിയുടെ 14-ാമത്തെ കുട്ടിയായിട്ടാണ് 1891 ഏപ്രിൽ 14 ഭീമറാവു ജനിച്ചത്. ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അംബേവാഡ എന്ന ചെറിയ ഗ്രാമമാണ് ആ മഹത് സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. ഗ്രാമത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തി അംബവാദ്കേർ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ പേര് ചേർത്തപ്പോൾ അത് അംബേദ്കർ ആയി. എന്താണ് ശ്രീദേവേ? മിസ് ഈ ഭീമറാവു ജനിച്ചത് പറഞ്ഞില്ലേ, ശരിക്കുള്ള പേര് ഭീമറാവു ഭീം എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ ഭീമറാവു റാംജിയാണ് പിന്നീട് ബി ആർ അംബേദ്കർ ആയത് അല്ലേ. എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരാണ് എന്ത്? അംബവാഡെ എന്ന ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അംബവാഡെ എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ചോണ്ടാണ് അംബവാഡെ എന്നുള്ളതായിരുന്നു പേര്. അപ്പൊ പിന്നീട് എന്തായത്? അംബേദ്കർ എന്നായി. അതല്ലേ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അടുത്ത കണ്ടോ, അടുത്ത പാരഗ്രാഫില് ഗ്രാമത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തി അംബവാദേക്കർ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. ചില പേരില്ലേ അങ്ങനെ, ചില ആളെ നമ്മൾ അങ്ങനെ അറിയപ്പെടാറില്ലേ, സ്ഥലപ്പേര് കൂട്ടി. ആ എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ പേര് ചേർത്തപ്പോൾ അത് അംബേദ്കർ ആയി അല്ലേ. കുറച്ചൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അംബേദ്കർ ആയി അല്ലേ. അപ്പൊ ഞാൻ മൊത്തം ഈ പാടൊന്ന് വായിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഓക്കെ, ഒരിക്കൽ സഹോദരനോടൊപ്പം ഒന്നിച്ച് ഭീം ഉണ്ടോ ഭീമറാവു അച്ഛനെ കാണുവാൻ പോവുകയായിരുന്നു. ഒരു കാളവണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. എന്നാൽ വണ്ടിക്കകത്ത് കയറിക്കൂടിയിട്ടുള്ളവർ മഹർ എന്ന അയിത്ത ജാതിയിൽപ്പെട്ടവരാണ് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു.
കുറേ ദൂരം പോയ ശേഷമാണ് സംഗതി മനസ്സിലായത്. ഉടൻ വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. തന്നെയും വണ്ടിയെയും കാളകളെയും അശുദ്ധമാക്കിയതിനയാൾ അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ഇരട്ടിക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും അവരെ കൊണ്ടുപോകാൻ തയ്യാറായി. ഒരു കാലത്ത് നീചജാതിയിൽപ്പെട്ടവരെ ഉയർന്ന ജാതിക്കാർ എങ്ങനെ കരുതിയിരുന്നു എന്നറിയാൻ ഈ സംഭവം മതിയാകും. ഇപ്രകാരം ഒട്ടും വളരെ അപമാനങ്ങളും യാതനകളും അനുഭവിച്ചു കൊണ്ടാണ് ഭാരതത്തിലെ ജനസംഖ്യയുടെ അഞ്ചിലൊരു ഭാഗം അന്ന് ജീവിതം നയിച്ചിരുന്നത് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മേൽജാതിക്കാരിൽ എല്ലാവരും നമ്മുടെ വണ്ടിക്കാരനെ പോലെ അത്ര നീചരല്ലായിരുന്നു. ചിലർ അയിത്തത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് തികച്ചും ബോധവാന്മാരെ ആയിരുന്നു. ഭീം ആദ്യം ചേർന്ന് പഠിച്ച വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ അതിന് ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന്റെ പേർ അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ തന്നെ ആവണം ശിഷ്യന്റെയും പേര് എന്ന് കരുതി വിശാലഹൃദയനായ ആ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ എന്ന് വിളിച്ചു. ആ പേരാണ് രജിസ്റ്ററിൽ പതിഞ്ഞത്. അങ്ങനെ ഭീം അംബേദ്കറായി. അംബേദ്കറുടെ വിദ്യാഭ്യാസം ശോഭനമായിട്ടാണ് മുന്നേറിയത്. വിജ്ഞാന സമ്പാദനത്തിൽ ജാഗരൂകനായിരുന്ന അദ്ദേഹം 1912 BA പാസ്സായി. ബറോഡ മഹാരാജാവിന്റെയും സർക്കാരിന്റെയും ഉദാരമായ സഹായം അംബേദ്കർക്ക് ലഭിച്ചുവെന്നത് അന്നത്തെ നിലയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. അമേരിക്കയിൽ ചെന്ന് ഉപരിപഠനം നടത്തുവാൻ അങ്ങനെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം 18 മണിക്കൂർ വീതം ദിവസവും പഠനത്തിന് ചെലവാക്കുമായിരുന്നു. 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് MA ബിരുദം കിട്ടി. അമേരിക്കയിലെ ജീവിതമാണ് അംബേദ്കറുടെ ഭാവി കർമ്മ പരിപാടിക്കുള്ള പശ്ചാത്തലമായി പരിണമിച്ചത്. ഉപരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. പക്ഷേ എന്ത് വിശേഷം, മഹർജാതിക്കാരനല്ലേ? എത്ര കനത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്വാനായാലും അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരനെന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ശിപായിമാർ അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ച് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അത്രേ. ഭാരതത്തിലെ ഈ കൊടിയ അസമത്വത്തിനെതിരെ തന്റെ സമുദായത്തെ അണിനിരത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. അവരെ ആത്മാഭിമാനമുള്ളവരാക്കി ഉയർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അംബേദ്കർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുവാൻ ഉറച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തെ ക്ലേശിപ്പിച്ചു. പക്ഷേ ആ ചഞ്ചലനായി ലക്ഷ്യബോധത്തോടെ മരണം വരെ അദ്ദേഹം മുന്നോട്ടു നീങ്ങി. അക്കാര്യത്തിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. അതൊരു നീണ്ട ചരിത്രമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും ഇന്ത്യ ഗവൺമെന്റിലെ ഒരംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും ഉന്നതനായ സമുദായ പരിഷ്കർത്താവും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു ധീരയോദ്ധാവും എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 1952 June 5 കൊളംബിയ സർവകലാശാല ഡോക്ടർ ബിരുദം നൽകി. 1956 November 15 ഡോക്ടർ അംബേദ്കർ ഒരു ബുദ്ധമത സമ്മേളനത്തിൽ പങ്കെടുത്ത് 30 ഡൽഹിയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും 66 കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ദേഹം ക്രമത്തിൽ ക്ഷീണിച്ചു വരികയായിരുന്നു. എങ്കിലും പതിവുകളൊന്നും അദ്ദേഹം മുടക്കാറില്ലായിരുന്നു. December 5 ചില ചന്ദ്രശേഖരെ അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷം തന്റെ സോഫയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുദ്ധസ്തോത്രം ചൊല്ലി താളം പിടിച്ചുകൊണ്ട് കുറച്ചുനേരം ഇരുന്ന് കഴിച്ചുകൂട്ടി. ഒടുവിൽ ആ പാട്ട് റേഡിയോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം അദ്ദേഹം ശയനമുറിയിൽ പ്രവേശിച്ച് കിടപ്പായി. പിറ്റേന്ന് പ്രഭാതത്തിൽ പത്നി മെത്തക്കരികത്ത് വന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്തുവാൻ ഭാവിച്ചു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം അവസാനമില്ലാത്ത നിദ്രയിൽ പ്രവേശിച്ച് കഴിഞ്ഞിരുന്നു. 500,000 ജനങ്ങൾ മൂകസാക്ഷികളായി നിൽക്കെ അംബേദ്കറുടെ മൃതശരീരം അഗ്നിയിൽ സംസ്കരിക്കപ്പെട്ടു. ഒരു മഹാന്റെ ജീവിതം അങ്ങനെ ഒരു പിടി ചാരമായി മാറി. കഴിവുള്ളവർ ഏതു പരിതസ്ഥിതിയിലും പിറന്നാലും ഔന്നത്യത്തിന്റെ സോപാനത്തിലേക്ക് കയറിപ്പോകും. കഴിവുള്ളവനെ ആർക്കും അവഗണിക്കുവാൻ സാധ്യമല്ല. എങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി അയാൾ അധ്വാനിക്കുകയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. താൻ തുടങ്ങിവെച്ച കാര്യത്തിൽ നിന്ന് ഉത്തമനായ മനുഷ്യൻ ഒരിക്കലും പിന്നോക്കം പോവുകയില്ല. ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ അവൻ തന്റെ കർമ്മ പരിപാടി ഉപേക്ഷിക്കുകയുമില്ല. അല്ലേ? ഇതാണ് അംബേദ്കറിന്റെ പാഠം. അല്ലേ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അംബേദ്കറിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഇതിൽ നിന്ന് മനസ്സിലായി? ഇത് വായിച്ച സമയത്ത് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. ഇത് എന്തൊക്കെയാ മനസ്സിലായത്?
ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന് മനസ്സിലായി അല്ലേ. പിന്നെയോ അപാര പാണ്ഡിത്യം ഉള്ള ആളെന്ന് മനസ്സിലായി. പിന്നെന്ത് മനസ്സിലായി? പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. മഹർ എന്ന ജാതിയിൽപ്പെട്ട രാംജിയുടെ 14-ാമത്തെ കുട്ടിയായിട്ടാണ് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു ജനിച്ചത് അല്ലേ. എത്ര 14-ാമത്തെ കുട്ടിയായിട്ടാണ്, കുറച്ചൊന്നല്ല അല്ലെ, കൊറേ ഉണ്ട് കുട്ടികള്. അപ്പോ എന്താ പേര്? രാംജി എന്ന ആളുടെ മകനായിട്ട്, 14-ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം പിറന്നത് അല്ലേ. മഹർ എന്ന ജാതിയിൽപ്പെട്ട, അതായത് താഴ്ന്ന ജാതിക്കാരനാണ് എന്നർത്ഥം അല്ലേ. 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു ജനിച്ചു. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്യണേ, 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു ജനിച്ചത് അല്ലേ. മഹർ ജാതിയിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അംബേവാഡേ എന്ന ചെറിയ ഗ്രാമമാണ് ആ മഹത് സംഭവത്തിന് സാക്ഷ്യം. ഏത് മഹത് സംഭവത്തിന്? ഏത് മഹത് സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചത് അംബേവാഡേ എന്ന ചെറിയ? അംബേദ്കറിന്റെ ജനനം, അതൊരു മഹത് സംഭവമാണ് എന്നർത്ഥം അല്ലേ. അദ്ദേഹം വളരെ പ്രശസ്തനാണ് അല്ലേ. ഓ, അപ്പൊ അതിന് സാക്ഷ്യം വഹിച്ചത് ഏതാണ്? അംബേവാഡേ, രത്നഗിരി, ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ. അണ്ടർലൈൻ ചെയ്യണതൊക്കെ. ഓക്കെ, ഗ്രാമത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തി അംബേവാദ്കർ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ പേര് ചേർത്തപ്പോൾ അത് അംബേദ്കർ ആയി അല്ലെ. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെട്ട ഡോക്ടർ അംബേദ്കർ. ഓക്കെ, ഒരിക്കൽ സഹോദരനോട് ഒന്നിച്ച് ഭീമറാവു അച്ഛനെ കാണുവാൻ പോവുകയായിരുന്നു. ഒരു കാളവണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. എന്നാൽ വണ്ടിക്കകത്ത് കയറിക്കൂടിയിട്ടുള്ളവർ ആരൊക്കെ? ഭീമറാവും അദ്ദേഹത്തിന്റെ സഹോദരനും അല്ലെ. എങ്ങനെയുള്ള ജാതിയിൽപ്പെട്ടവരായിരുന്നു? താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു അല്ലെ. പണ്ടൊക്കെ ഇന്നത്തെ പോലെ ആയിരുന്നില്ല അല്ലെ. താഴ്ന്ന ജാതിക്കാർ മുൻ ജാതിയില് വളരെ ഐത്തം കൽപ്പിച്ചിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ ഇവര് കയറി കൂടിയിട്ടുള്ളത് ഇവര് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് ആർക്ക്? വണ്ടിക്കാരൻ അറിയില്ലായിരുന്നു. കുറെ ദൂരം പോയ ശേഷമാണ് സംഗതി മനസ്സിലായത്. ഉടൻ വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. തന്നെയും വണ്ടിയെയും കാളകളെയും അശുദ്ധമാക്കിയതിനെ അയാൾ അവരെ വണ്ടിയിൽ നിന്നും ഇറക്കിവിട്ടു. പക്ഷേ കേട്ടോ, അതിനുശേഷം കേട്ടോ, പക്ഷേ ഇരട്ടിക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും, അപ്പൊ അന്നേരം ആയിട്ടില്ല, വീണ്ടും അവരെ കൊണ്ടുപോകാൻ തയ്യാറായി. ഒരു കാലത്ത് നീചജാതിയിൽപ്പെട്ടവരെ ഉയർന്ന ജാതിക്കാർ എങ്ങനെ, നീചജാതിയിൽപ്പെട്ടവർ പറഞ്ഞാല് താഴ്ന്ന ജാതിക്കാർ അല്ലേ, ഉയർന്ന ജാതിക്കാർ എങ്ങനെ കരുതിയിരുന്നു എന്നറിയാൻ ഈ സംഭവം മതിയാവും അല്ലെ. എന്താണ് ഐത്തം ഉണ്ടായിരുന്നു അല്ലെ, താഴ്ന്ന ജാതി എന്നും ഉയർന്ന ജാതി എന്നുള്ള ഐത്തം പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു അല്ലെ ഒരുപാട്. അതാണ് പറഞ്ഞേ, മനസ്സിലാക്കാൻ എത്ര അപമാനങ്ങളും യാതനകളും അനുഭവിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ജനസംഖ്യയുടെ 1/5 ഭാഗം അന്ന് ജീവിതം നയിച്ചിരുന്നത് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ അത്രയും ദയനീയമാണ് അല്ലെ അവരുടെ അവസ്ഥ. ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ എന്താ പറഞ്ഞേ നോക്കാം. മേൽജാതിക്കാരിൽ എല്ലാവരും നമ്മുടെ വണ്ടിക്കാരനെ പോലെ അത്ര നീചരല്ലായിരുന്നു അല്ലെ. അതിൽ നല്ലവരുണ്ടായിരുന്നു. എങ്ങനെയാ? ചിലർ ഐത്തത്തിന്റെ അർത്ഥശൂന്യതയെ കുറിച്ച് തികച്ചും ബോധവന്മാരായിരുന്നു. ഐത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അല്ലെ, ജാതിയിൽ ഉണ്ടായിരുന്ന ഐത്തം അല്ലെ. അതിന്റെ അർത്ഥശൂന്യതയെ കുറിച്ച്, അർത്ഥശൂന്യത പറഞ്ഞാല് അതിലൊരു കാര്യവും ഇല്ല എന്നതില് തികച്ചും ബോധവന്മാരായിരുന്നു അല്ലെ അന്നത്തെ കാലത്തും ചിലര്. ഓക്കെ, ഭീം ആദ്യം ചേർന്ന് പഠിച്ച വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ അതിന് ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉദാഹരണം. ഉദാഹരണം, ഓക്കെ, എക്സാമ്പിൾ അല്ലെ, ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന്റെ പേര് അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ തന്നെ ആവണം ശിഷ്യന്റെയും പേര് എന്ന് കരുതി വിശാല ഹൃദയനായ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ എന്ന് വിളിച്ചു അല്ലെ. എങ്ങനെയാണ് അംബേദ്കർ എന്ന പേര്, അംബേവാഡേക്കർ എന്നുള്ള പേര് അംബേദ്കർ എന്നായത് എന്നാണ് പറയുന്നത് അല്ലെ.
ഇങ്ങനെയാ ആ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് അല്ലെ. അദ്ദേഹം ഉയർന്ന ജാതിക്കാരനായിരുന്നു എങ്കിലും എന്താണ് ആയിത്തത്തിന്റെ അർത്ഥശൂന്യതയെ കുറിച്ച് ബോധമുള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ശിഷ്യന്റെ പേര് ഏത് അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ തന്നെ ആവണം ശിഷ്യന്റെയും പേര് എന്ന് കരുതി വിശാലഹൃദയനായ ആ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ എന്ന് വിളിച്ചു. ആ പേരാണ് രജിസ്റ്ററില് പതിഞ്ഞത് അല്ലെ. എന്ത് ഭീം അംബേദ്കർ എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അംബേവാദ്കർ എന്ന പേര് അംബേദ്കർ എന്നായത്. ഓ, അംബേദ്കറുടെ വിദ്യാഭ്യാസം ശോഭനമായിട്ടാണ് മുന്നേറിയത്. വിജ്ഞാന സമ്പാദനത്തിൽ ജാഗരൂകനായി ആയിരുന്ന അദ്ദേഹം 1912 BA പാസ്സായി അല്ലെ. BA എന്ന് പറഞ്ഞാൽ എന്താണ്? ബാച്ചിലർ ഓഫ് ആർട്സ്, BA പാസ്സായി അദ്ദേഹം. അംബേദ്കറുടെ വിദ്യാഭ്യാസം ശോഭനമായിട്ടാണ് മുന്നേറിയത്. വിജ്ഞാന സമ്പാദനത്തിൽ ജാഗരൂകനായിരുന്ന അദ്ദേഹം അല്ലെ താഴ്ന്ന ജാതിക്കാരനായിരുന്നു. എന്നാലും അദ്ദേഹത്തിലെ പഠനത്തിൽ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് എന്തായി 1912 BA പാസ്സായി, അതായത് ബാച്ചിലർ ഓഫ് ആർട്സ്. ബറോഡ മഹാരാജാവിന്റെയും സർക്കാരിന്റെയും ഉദാരമായ സഹായം അംബേദ്കർക്ക് ലഭിച്ചുവെന്നത് അന്നത്തെ നിലയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. അമേരിക്കയിൽ ചെന്ന് ഉപരിപഠനം നടത്തുവാൻ അങ്ങനെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം 18 മണിക്കൂർ വീതം ദിവസവും പഠനത്തിന് ചെലവാക്കുമായിരുന്നു. 18 മണിക്കൂർ ദിവസവും അദ്ദേഹം പഠനത്തിന് ചിലവാക്കുമായിരുന്നു. 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് MA ബിരുദം കിട്ടി അല്ലെ. 2 ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാല് MA ആവാം, മാസ്റ്റർ ഓഫ് ആർട്സ് അല്ലെ, അതില് മാസ്റ്റർ ബിരുദം ആർട്സിൽ. ഓക്കെ, അങ്ങനെ MA ബിരുദം കിട്ടി. അമേരിക്കയിലെ ജീവിതമാണ് അംബേദ്കറുടെ ഭാവി കർമ്മ പരിപാടിക്കുള്ള പശ്ചാത്തലമായി പരിണമിച്ചത് അല്ലെ. അങ്ങനെയാ പറഞ്ഞു. നെക്സ്റ്റ് എന്താ, ഉപരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. പക്ഷേ എന്ത് വിശേഷം അല്ലെ, എന്തുകൊണ്ടാന്ന് നോക്കിയേ, മഹർ ജാതിക്കാരനല്ലേ. എത്ര കനത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്വാനായാലും, വിദ്വാൻ വിവരമുള്ളവനല്ലേ, വിദ്വാൻ വിദുഷി കേട്ടിട്ടുണ്ടോ, വിദ്വാൻ നല്ല വിദ്യാഭ്യാസമുള്ളവനല്ലേ. അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ശിപായിമാർ അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ച് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ശിപായി പറഞ്ഞാലാ അവരെ താഴെയില് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരെന്ത് ചെയ്തു, ഉയർന്ന ജാതിക്കാരന്മാർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മേശപ്പുറത്തേക്ക് ഫയലുകൾ സൈൻ ചെയ്യേണ്ടതിന് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അത്രയും അയിത്തം നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. ഭാരതത്തിലെ ഈ കൊടിയ അസമത്വത്തിനെതിരെ തന്റെ സമുദായത്തെ അണിനിരത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. അവരെ ആത്മാഭിമാനമുള്ളവരാക്കി ഉയർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അംബേദ്കർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുവാൻ ഉറച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ, പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, പ്രതിബന്ധങ്ങൾ തടസ്സങ്ങള് അല്ലേ. പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, തടസ്സങ്ങൾ. നിരവധി നിരവധി പറഞ്ഞാൽ അറിയാലോ, അനവധി ഒരുപാട് പ്രതിബന്ധങ്ങള് അദ്ദേഹത്തെ ക്ലേശിപ്പിച്ചു. ക്ലേശിപ്പിക്കുക, വിഷമിപ്പിക്കുക. പക്ഷേ അചഞ്ചലനായി, അചഞ്ചലൻ, ചഞ്ചലനാവുക പറഞ്ഞ എന്താർത്ഥം, നിരാശപ്പെട്ടില്ല. ചഞ്ചലൻ അനങ്ങിക്കൊണ്ടിരിക്കുന്നവല്ലേ ചഞ്ചലൻ. ആ ചഞ്ചലൻ എന്ന് പറഞ്ഞാലോ അനക്കമില്ലാത്തവൻ, അതായത് ഒരു കാര്യത്തിൽ തന്നെ ഉറച്ച് നിശ്ചയദാർഢ്യത്തോടെ എന്നർത്ഥത്തില്. ആ ചഞ്ചലനായി ലക്ഷ്യബോധത്തോടെ മരണം വരെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അക്കാര്യത്തിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. അതൊരു നീണ്ട ചരിത്രമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വന്നു അല്ലേ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് വിയോജിക്കേണ്ടി വന്നു പറഞ്ഞാല് യോജിപ്പില്ലാതെ നിൽക്കേണ്ടി വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യത്തെ കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ. ഒരു കാര്യത്തില് ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു എന്ന് അർത്ഥം അദ്ദേഹം അല്ലേ. ഓക്കെ, അത്ര പേര് ഒന്ന് വായിച്ചേ മക്കളെ, ആരാ ഒരാൾ വായിക്കൊന്ന് വേഗം. ഓക്കെ, ഫെയ്ത്ത്. ഓക്കെ, ഫെയ്ത്ത് ഇന്ന് വായിക്കുന്നു ഫസ്റ്റ്. മഹർ എന്ന ജാതിയിൽപ്പെട്ട രാംജിയുടെ 14-ാമത്തെ കുട്ടിയായിട്ടാണ് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു
ഭീമറാവു ജനിച്ചത്? ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അംബവാഡ എന്ന ചെറിയ ഗ്രാമത്തിൽ ആ മഹത് സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. ഗ്രാമത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തി അംബവാദേക്കർ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ പേർ ചേർത്തപ്പോൾ അത് അംബേദ്കർ ആയി. ഒരിക്കൽ സഹോദരനോടൊന്നിച്ച് ഭീം അച്ഛനെ കാണുവാൻ പോകുകയായിരുന്നു. ഒരു കളവണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. എന്നാൽ വണ്ടിക്കകത്ത് കയറി കൂടിയിട്ടുള്ളവർ മഹർ എന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. കുറെ ദൂരം പോയി ശേഷമാണ് സംഗതി മനസ്സിലായത്. ഉടൻ വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. തന്നെയും വണ്ടിയെയും കാളകളെയും അശുദ്ധമാക്കി അയാൾ അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ ഇരട്ടി കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും അവരെ കൊണ്ടുപോകാൻ തയ്യാറായി. ഒരു കാലത്ത് നീച ജാതിയിൽ പെട്ടവരെ ഉയർന്ന ജാതിക്കാർ ഇങ്ങനെ കരുതിയിരുന്നു എന്നറിയാൻ ഈ സംഭവം മതിയാകും. ഇപ്രകാരം ഒട്ടു വളരെ അപമാനങ്ങളും യാതനകളും അനുഭവിച്ചു കൊണ്ടാണ് ഭാരതത്തിലെ ജനസംഖ്യയുടെ അഞ്ചിലൊരു ഭാഗം അന്ന് ജീവിതം നയിച്ചിരുന്നത് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും. മേൽജാതിക്കാരിൽ എല്ലാവരും നമ്മുടെ വണ്ടിക്കാരനെ പോലെ അത്ര നീചരല്ലായിരുന്നു. ചിലർ ആയുധത്തിന്റെ അർത്ഥശൂന്യത്തെ കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു. ഭീം ആദ്യം ചേർന്നു പഠിച്ച വിദ്യാലയത്തിലെ ഒരധ്യാപകൻ അതിനു ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന്റെ പേർ അംബോധകർ എന്നായിരുന്നു. തന്റെ പേർ പോലെ തന്നെ യാവണം ശിഷ്യന്റെയും പേരെന്ന് കരുതി വിശാല ഹൃദയനായ ആ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ എന്ന് വിളിച്ചു. ആ പേരാണ് രജിസ്റ്ററിൽ പതിഞ്ഞത്. അങ്ങനെ ഭീം അംബേദ്കർ ആയി. അംബേദ്കറുടെ വിദ്യാഭ്യാസം ശോഭനമായിട്ടാണ് മുന്നേറിയത്. വിജ്ഞാന സമ്പാദനത്തിൽ ജാഗരൂകനായിരുന്നു അദ്ദേഹം. 1912 BA പാസായി. ബറോഡ മഹാരാജാവിന്റെയും സർക്കാരിന്റെയും ഉദാരമായ ഉദാരമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എന്നർത്ഥം.
ഉദാരമായ സഹായം അംബേദ്കർക്ക് ലഭിച്ചു എന്നത് അന്നത്തെ നിലയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. അമേരിക്കയിൽ ചെന്ന് ഉപരിപഠനം നടത്തുവാൻ അങ്ങനെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം 18 മണിക്കൂർ വീതം ദിവസവും പഠനത്തിന് ചെലവാക്കുമായിരുന്നു. 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് MA ബിരുദം കിട്ടി. അമേരിക്കയിലെ ജീവിതമാണ് അംബേദ്കറുടെ ഭാവി കർമ്മ പരിപാടിക്കുള്ള പശ്ചാത്തലമായി പരിണമിച്ചത്. ഉപരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ രാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. പക്ഷേ എന്ത് വിശേഷം, മഹർജാതിക്കാരനല്ലേ. എത്ര കനത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്വാനായാലും അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ശിപായിമാർ അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ച് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നതത്രേ. ഭാരതത്തിലെ ഈ കൊടിയ അസമത്വത്തിനെതിരെ തന്റെ സമുദായത്തിന്റെ അണിനിരത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. അവരെ ആത്മാഭിമാനമുള്ളവരാക്കി ഉയർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അംബേദ്കർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുവാൻ ഉറച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തെ ക്ലേശിപ്പിച്ചു. പക്ഷേ അചഞ്ചലനായി ലക്ഷ്യബോധത്തോടെ മരണം വരെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അക്കാര്യത്തിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. അതൊരു നീണ്ട ചരിത്രമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ. ഇനി ആരാ വായിക്കുന്നേ? വായിക്കാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പൊ. ആ ഷോ ഓക്കെ. പാഠം 3, ഡോക്ടർ അംബേദ്കർ. മഹാൻ എന്ന ജാതിയിൽപ്പെട്ട രാംജിയുടെ 14-ാമത്തെ കുട്ടിയാണ് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു ജനിച്ചത്. ബോംബെ സംസ്ഥാനത്ത് രത്നഗിരി ജില്ലയിൽ അംബവാഡ എന്ന ചെറിയ ഗ്രാമമാണ് ആ മഹത് സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. ഗ്രാമത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തി അംബവാദേ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ പേര് ചേർത്തപ്പോൾ അത് അംബേദ്കർ ആയി. ഒരിക്കൽ സഹോദരനെ ഒന്നിച്ച് ഭീം അച്ഛനെ കാണുവാൻ പോവുകയായിരുന്നു. ഒരു കാളവണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. എന്നാൽ വണ്ടിക്കകത്ത് കയറിക്കൂടിയിട്ടുള്ളവർ മഹ എന്ന അയിത്ത ജാതിയിൽപ്പെട്ടവരാണ് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. കുറേ ദൂരം പോയ ശേഷമാണ് സംഗതി മനസ്സിലാകുന്നത്. ഉടൻ വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. തന്നെയും വണ്ടിയെയും കാളയെയും അശുദ്ധമാക്കിയതിന് അയാൾ അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ ഇരട്ടി കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും അവരെ കൊണ്ടുപോകാൻ തയ്യാറായി. ഒരു കാലത്ത് നീച ജാതിയിൽപ്പെട്ടവരെ ഉയർന്ന ജാതിക്കാർ എന്നും എങ്ങനെ കരുതിയിരുന്നു എന്നറിയാൻ ഈ സംഭവം മതിയാകും. ഇപ്രകാരം ഒട്ടു വളരെ അപമാനങ്ങളും യാതനങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ജനസംഖ്യയുടെ അഞ്ചിലൊരു ഭാഗം അന്ന് ജീവിതം നയിച്ചിരുന്നത് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മേൽജാതിക്കാരിൽ എല്ലാവരും നമ്മുടെ വണ്ടിക്കാരനെ പോലെ അത്ര നീചരല്ലായിരുന്നു. ചില അയിത്തത്തിന്റെ അർത്ഥശൂന്യതയെ കുറിച്ച് തികച്ചും ബോധ്യവാന്മാരായിരുന്നു. ഭീം ആദ്യം ചേർന്ന് പഠിച്ച വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ
അധ്യാപകൻ അതിന് ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന്റെ പേര് അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ ആയി തന്നെ ആവണം ശിഷ്യന്റെയും എന്ന് ശിഷ്യന്റെയും പേര് എന്ന് കരുതി വിശാലഹൃദയനായ ആ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ എന്ന് വിളിച്ചു. ആ പേരാണ് രജിസ്റ്ററിൽ പതിഞ്ഞത്. അങ്ങനെ ഭീം അംബേദ്കറായി. പാഠത്തിന്റെ ഫോട്ടോ ഇല്ല. ഇല്ലേ? ഈ രണ്ടാമത്തത് കിട്ടിയില്ലേ മോനെ? രണ്ട് പാഠത്തിന്റെ കിട്ടിയായിരുന്നോ? തേർഡ് പാഠത്തിന്റെ ഇല്ല. ഇല്ല അല്ലേ, രണ്ടെണ്ണേ കിട്ടിയുള്ളൂ അല്ലേ. ഓക്കെ ഷോണേ, എന്നാ ഷോണെന്നെ കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ അയച്ചു തരാം കേട്ടോ പിന്നീട് ഇനി. അംബേദ്കറുടെ വിദ്യാഭ്യാസം ശോഭനമായിട്ടാണ് മുന്നേറിയത്. വിജ്ഞാന സമ്പാദനത്തിൽ ജാഗരൂകനായിരുന്ന അദ്ദേഹം 1912 ബി എ പാസ്സായി. ബറോഡ മഹാരാജാവിന്റെയും സർക്കാരിന്റെയും ഉദാരമായ സഹായം അംബേദ്കർക്ക് ലഭിച്ചുവെന്നത് അന്നത്തെ നിലയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. അമേരിക്കയിൽ ചെന്ന് ഉന്നത ഉപരിപഠനം നടത്തുവാൻ അങ്ങനെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം 18 മണിക്കൂർ വീതം ദിവസവും പഠനത്തിന് ചിലവാക്കുമായിരുന്നു. 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് എം എ ബിരുദം കിട്ടി. അമേരിക്കയിലെ ജീവിതമാണ് അംബേദ്കറുടെ ഭാവി കർമ്മ പരിപാടിക്കുള്ള പശ്ചാത്തലമായി പരിണമിച്ചത്. ഉപരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. പക്ഷേ എന്തു വിശേഷം, മഹർജാതിക്കാരനല്ലേ. ഇത്ര കനത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്വാനായാലും അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ശിപായിമാർ അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ചിട്ട് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്രേ. ഭാരതത്തിലെ ഈ കൊടിയ അസമത്വത്തിനെതിരെ തന്റെ സമുദായത്തെ അണിനിരത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. അവരെ ആത്മാഭിമാനമുള്ളവരാക്കി ഉയർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അംബേദ്കർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുവാനും ഉറച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തെ ക്ലേശിപ്പിച്ചു. പക്ഷെ അചഞ്ചലനായി ലക്ഷ്യബോധത്തോടെ മരണം വരെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അക്കാര്യത്തിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. അതൊരു നീണ്ട ചരിത്രമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ. ഓക്കെ, ശ്രീദേവിന് ഇടക്കിടക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നോ ശ്രീദേവേ? ഉണ്ട് മിസ്. ഉണ്ട് അല്ലേ, ഉള്ളത് തന്നെയോ? ഇടക്കിടക്ക് വീഡിയോ ഓണാക്കുന്നുണ്ട്, ഇടക്കിടക്ക് പോകുന്നുണ്ട് അല്ലേ.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് നല്ലപോലെ വായിക്കണേ, രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്തേരണേ എല്ലാരും. പിന്നെ അതുപോലെ നോട്ട് നിങ്ങൾ അർത്ഥം എഴുതുക, അത് കഴിഞ്ഞ് ഇതെല്ലാം എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യും ആരൊക്കെയാണ് സെൻഡ് ചെയ്തത്. ഓഡിയോ ക്ലിപ്പ് ഒരു വട്ടം വായിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ വായിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് നീറ്റിൽ വായിക്കാൻ പറ്റൂ. അതിന് ശേഷം ഞാൻ കൊന്നിട്ട് തന്നാ മതി. ഓക്കെ, തപ്പി തപ്പി തടയുന്നത് വേണ്ട, നല്ല നീറ്റിൽ വായിക്കുന്നത് മതി. ഇജാസിന് ഞാൻ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, എന്നാൽ ആദ്യം ക്ലാസ് എടുക്കുമ്പേ പറയണ്ടേ ഇജാസെ, എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല, അത് വിട്ടുപോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ബൈ. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു.